அடாப்பு அணிக்கு எணிக்கடாப்பு எணிக்கு 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 நீங்க எத்தியா இப்போ இதான டெய்லி மேரேஜ் இன்ன போய் பல்ல வச்சிட்டு வரட்டே நல்லவனம் பல்லேக்கு ஆ அங்க தന്നെ கொசு அரைச்சதேக்கு நல்லவனம் குளிக்கணும் இப்போ ஆ இல்ல പിന്നെ கொரோனா பிடிக்கும் குளிச்சிட்டு காணாம் இப்போ நம்ம குளிச்சி கழிஞ்சு இனி நான் நேரத்து ஆயிட்டு போறேன் இப்போ வாதக்க ஆட்டு இந்த டோர் கொஞ்சம் அடக்கம் போட்டிக்கலடா போ ஏ நமக்கு தாய் போகாம் குட் பாய் അപ്പോൾ ഇതാണ് ചെറുവയത് കഞ്ഞിയാണ് ഇന്ന് രാവിലത്തെ ഫുഡായത് അപ്പോൾ ഇത് നമുക്ക് കഴിക്കുക എൻ്റെ കിളിയൊക്കെ വെച്ചേക്കുന്നുണ്ട് നമുക്ക് കിളിക്കല്ല ഞാൻ ഫുഡ് കൊടുത്ത് കൊടുത്ത തേനീരിയാണ് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ ഞാനിത് ഇവിടെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നോട്ട്സ് എഴുതിയിട്ട് കാണാം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നോട്ട്സ് ഒക്കെ എഴുതി കഴിഞ്ഞ് അപ്പോൾ ഇനി ഞാൻ എഡിറ്റിങ്ങിലായിരുന്നു കിടക്കുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കും ഞാൻ യു വീഡിയോ ഗുരു എന്ന് പറയുന്ന ആപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വീഡിയോ ഗുരു എന്ന് പറയുന്ന ആപ്പ് ഭയങ്കര നല്ലൊരു ആപ്പും കൂടിയാണ് അപ്പോൾ ഇത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് കാണാം എൻ്റെ കിളി അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തതാണ് വെച്ചാൽ കൂടുതൽ തേനേരിയ കൊടുക്കല് പക്ഷേ ഇപ്പോൾ അതിന് അധികം തേനേരി കഴിക്കാത്തതുകൊണ്ട് നമ്മളിത് തുളസി ഇലയും കുറുക്കിലും ഒക്കെ കൊടുക്കലുണ്ട് അപ്പോൾ അതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ അപ്പോൾ ഗൈസ് ഇതിൻ്റെ വയസ്സ് എത്ര ആഴ്ച ഇത് 2 മാസമേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുന്ന അങ്ങനത്തെ പിക്ചറുള്ള ആ കിളിയല്ല ഇത് ഇത് എനിക്ക് പണ്ടുള്ളൊരു കിളീൻ്റെ ഫോട്ടോ അത് അത് ഞങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് ഇപ്പോൾ 2 മാസം പ്രായമുള്ള ലവ് ബേർഡ് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഈ തുളസിയുടെ മേലെ അവിടെ കെട്ടിക്കൊടുത്തതാണ് അല്ലേ പിന്നെ ഇതെടുത്ത ട്രെയിൻ്റെ അടിയിലൊക്കെ ഇട്ട് കളയും പിന്നെ ഇവർ പിന്നെ ഒച്ചയായിക്കൊണ്ടിരിക്കും തിന്നാൻ കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നല്ലോണം തിന്നുകയാണ് പക്ഷേ ഗൈസ് ഒരു കാര്യമുണ്ട് ഈ രണ്ട് പേരും ആ പനീൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഒരു ഇന്നലെ അത് ഭയങ്കരമായിരുന്നു രണ്ട് പേർക്ക് സ്ഥലമുണ്ട് നമ്മളിപ്പോൾ അറിഞ്ഞേ അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ പുതിയ വീഡിയോ ഒരു ടോപ്പിക്ക് ചിന്തിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ എനിക്കൊരു കാര്യം കാണിച്ചാൽ ഇതുണ്ടോ നല്ല രസമില്ലേ ഇപ്പോൾ കാറ്റൊക്കെ നല്ലോണം വീശുന്നുണ്ടായിരുന്നു ഇപ്പോൾ പോയി നമുക്കൊന്ന് ആടെ അടുത്തോട്ട് പോയിട്ടൊന്ന് കാണിച്ചുതരാം ഞാൻ എന്തായാലും ചെരുപ്പിടട്ടെ ഇനി നമുക്ക് സ്റ്റീൽ ഉറക്കണം തുറക്കട്ടെ അപ്പോൾ നമ്മൾ സ്റ്റീൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് പോകാം സ്റ്റീൽ അടച്ച് നല്ല വെയിലുണ്ട് ഇപ്പോൾ ഈ നമ്മളന്ന് ചെടിയൊക്കെ കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ചെടിയൊക്കെ പിന്നെയും നട്ടു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് അപ്പോസ് പ്ലാന്റ്സ് ആൻഡ് ട്രീസിൽ കണ്ടതാണ് അപ്പോൾ ഇപ്പം ഇവിടെ നല്ലൊരു നാച്ചുറാണ് ഇവിടെ ഇപ്പോൾ നമ്മളൊരു കസേരയൊക്കെ ഇട്ടിരിക്കുന്നത് ഇത് ഭയങ്കര നല്ലൊരു കാര്യമാണ് ഗൈസ് അപ്പോൾ ഇതൊക്കെ നല്ലതാണ് ഇത് കണ്ടത് നമ്മളിവിടെയൊക്കെ ചെടിയൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആള് പോകുന്നുണ്ട് ഏ ഇത് നല്ലൊരു തെങ്ങും കൂടിയാണ് ഇത് 5 കൊല്ലം കൊണ്ട് കൊലക്കുന്ന പറഞ്ഞേ ഒന്നും കൊലച്ചിട്ടില്ല കുറച്ചേ ആയിട്ടുള്ളൂ മാവുണ്ട് മാവിൽ മാങ്ങിയുണ്ട് ഒരു മിനിറ്റ് ഞങ്ങൾക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അയ്യോ കാണുന്നില്ല അല്ലേ വെയിലായോണ്ടായിരിക്കും നോക്കട്ടെ 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 ആവുന്നില്ല ഗൈസ് ഇപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ മാവിൻ്റെ ഇവിടെ ഒരു കസേലിട്ട് ഇരിക്കാൻ പോവുകയാണ് ഇപ്പം നേരെ കസേലെടുത്തിട്ട് വരട്ടെ കസേല വേറെത്താണുള്ളത് ഗൈസ് ഞാനിത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നല്ലൊരു സമയമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഇപ്പോൾ ഉച്ചക്ക് കുറച്ച് കാറ്റൊക്കെ ഉണ്ട് ഇപ്പോൾ ആഹാ നല്ല പ്രകൃതി ഭംഗി അതനുസരിച്ച് ഇവിടെ ഇരിക്കാം പിന്നെ ഇത് എന്നോട് കുറച്ചാൾ കമൻ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നത് സൂപ്പർ കിങ് എന്നാണ് പേര് അവരുടെ ഓക്കെ അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഇന്നലെ രാത്രി വരെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു പക്ഷേ രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ പിന്നെ ഇന്ന് രാത്രി ഇന്നലത്തെ രാത്രി കാണിക്കായിരുന്നു
ഇന്ന് രാത്രിത്തെ ഇതൊക്കെ ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണെന്ന് രാത്രി ഉറങ്ങുന്ന വരെ ഞാൻ നിങ്ങൾക്ക് ക്യാമറ പിടിച്ചൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട്. ആഹാ, ഗൈസ് അറിയില്ല ഇവിടെ വല്ല പാമ്പങ്ങളൊക്കെ ഇപ്പോൾ പോകേണ്ടി വരും. ഗൈസ് അരണിയുണ്ട്, അവിടെ അരണിയുണ്ട്, നമുക്ക് ആടെ അറിയാ തന്നെ ഇരിക്കാം. തിരിച്ച് ഞാൻ ഇത് ഇങ്ങനെ അറിയത്തിരുന്നിട്ടുണ്ട്. അങ്ങ് ഉണ്ടോ, അവിടെയായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്. അപ്പം അവിടെ നിന്ന് നേരെ നമ്മൾ ഇത് എവിടെ എത്തി. ഹായ് ഗൈസ്, ഓക്കെ, ഒന്ന് മുഴുവനായിട്ട് ഒന്ന് കാണിച്ചാൽ ഇവിടെ നിന്ന് ലാവൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഹപ്പൂസ് പ്ലാൻസ് ആൻഡ് ട്രീസിൽ കണ്ടതായിരിക്കും. ഓക്കേ, ഇപ്പം മുന്നിലത്തെ പൈപ്പൊക്കെ ഇടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ വെള്ളം കൂടുമ്പോൾ വെള്ളം പോകില്ല, വെച്ചാൽ അവിടെ കെട്ടിയിട്ടില്ലേ കല്ല് വെച്ചിട്ട്, വെള്ളം പോകില്ല, ഇവിടെ തന്നെ കെട്ടിവെക്കും. അപ്പം അത് കാരണം നമ്മൾ അവിടെ ഒരു പൈപ്പ് വെച്ചു, അതിന് നേരെ അങ്ങ് താഴോട്ടേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. സ്റ്റെപ്പ് ഇറങ്ങട്ടെ. ഇതാണ് ആ പൈപ്പ്, നേരെ അങ്ങനെ ഇങ്ങോട്ട് കണക്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് വേ ആത്തു പോകണം, പക്ഷേ കൊറോണയൊക്കെ ഉള്ളത് അപ്പോൾ ഇടയിലൊന്നും അധികം നിൽക്കാൻ പാടില്ല. നിങ്ങൾ കണ്ടല്ലോ, അതാണ് ആ പൈപ്പ്. ഓക്കെ, ഇപ്പം കൊറോണ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വേഗം വന്നത്. എന്നുവെച്ചാൽ അപ്പുറത്തെ ഭാഗത്ത് വയലിൻ്റെ അപ്പുറത്തൊക്കെ കൊറോണ കുറച്ചുണ്ട്, അതുകൊണ്ടാണ്. കൊറോണയൊക്കെ ഉണ്ട് അടുത്തൊക്കെ, ഡെങ്കിപ്പനിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് സേഫായി നിൽക്കണ്ടേ. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ അവിടെ നിന്ന് കുട്ടികൾ ഊഞ്ഞാലൊക്കെ ആടി കളിക്കുന്നുണ്ട്, നല്ല സംശയം. നമ്മുടെ അടുത്ത് കെട്ടണമെങ്കിൽ നമ്മുടെ അടുത്ത് അങ്ങനെ ഊഞ്ഞാലിൽ പറ്റിയ കൊമ്പില്ല. ഇവിടെ മുന്നിൽ തന്നെ ഒരു കൊമ്പുണ്ട്, പക്ഷെ ആ കൊമ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ, അങ്ങനൊരു കൊമ്പ് കണ്ടോ മാവിൻ്റെ അവിടെ ചെറിയൊരു കൊമ്പ്, അതിൽ കെട്ടിയ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇടിഞ്ഞ് താഴെ വീഴും. ഓക്കെ, ഇടിച്ച് താഴെ വീണിട്ട് ആകാൻ പരിക്കൊക്കെ പറ്റും. അപ്പം അതാണ്. ഓക്കെ, ഇനി കുറച്ച് ടോപ്പിക്കൊക്കെ ചിന്തിച്ചിട്ട് കാണാം. ഇത് കണ്ടോ, ചോറുണ്ട്, സാമ്പാറുണ്ട്, നത്തൽ ഫ്രൈയും ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ലോണം ഇതൊക്കെ കഴിക്കുക, വെജിറ്റബിൾസൊക്കെ കഴിക്കുക, എല്ലാവർക്കും വിറ്റാമിൻസൊക്കെ കിട്ടും, നല്ലതാണ് ഇതൊക്കെ, ഹെൽത്തിനൊക്കെ നല്ലതാണ്. ഇപ്പോൾ കൊറോണൊക്കെ അടിപൊളിയാണ്, ഇതൊക്കെ നിങ്ങൾ കഴിക്കണം എന്തായാലും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇതാ ഫുഡൊക്കെ കഴിച്ചു, ഇപ്പം ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചാൽ കുറച്ച് സമയം ഫുഡ് ദഹിക്കട്ടെ. ഓക്കെ, അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തേരാപ്പാത നടത്തുകയാണ്. അപ്പോൾ എനിക്കൊരു പുതിയൊരു ടോപ്പിക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കിൻ്റെ വീഡിയോ ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് വരും. ഓക്കെ, പേര് ജെയ്സൺ എന്നാണ് ആ ഒരു ടോപ്പിക്കിൻ്റെ പേര്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് കാണാം. ഫുഡൊക്കെ കഴിച്ചല്ലോ, അപ്പോൾ ഞാൻ ഗെയിം കളിക്കുന്നതിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്വാഡ് പ്ലേ എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊരു ഈസി ഗെയിമാണ്, കുറച്ച് ആൾക്കാരെ കൊന്നു കളയണം. എന്ന് വെച്ചാൽ അത്രയും കറിയൊന്നുമില്ല കേട്ടോ, ഇത് ജസ്റ്റ് ഗെയിം, പക്ഷെ നല്ല രസമുള്ള ഗെയിമാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ആഡ്സ് ഇല്ല, അതൊക്കെ അതൊരു സംഭവം. എന്ന് വെച്ചാൽ നെറ്റിൻ്റെ അല്ല, നെറ്റ് ഓൺ ചെയ്യുന്ന ശേഷം ആഡ്സ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സ്വാഡ് പ്ലേ, ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ വേണമെങ്കിൽ നമ്മൾ ആഡ്സ് കാണണം, അതാണ് സംഭവം. ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ കൊണ്ടുവരിക, ഈ ബുള്ളറ്റ് കുറിച്ച് ഇളം കയറിട്ട് വെട്ടിക്കളയുക. നമ്മൾ യുദ്ധം ചെയ്യാൻ വരുന്നതായിരിക്കും നമ്മുടെ അടുത്ത്. നമുക്കിത് ഇങ്ങനെ കൊള്ളണം. അപ്പം തലയും കെട്ടിക്കളിയുക, മേലൊക്കെ കീറിക്കളിയുക. ഇത് കൊണ്ട് ഇങ്ങനെ സാധനം റെഡി ചെയ്യും, അത് തിരിച്ചു കയറി കൊടുക്കുക. പിന്നെ ഇതേ പാടച്ചോട്ടൊക്കെ ഇട്ടിച്ച് ആൾക്കാർ വരും, ഇതിനൊക്കെ തന്നിട്ട് പിന്നെ ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് ഇത് കണ്ടോ, ചായയാണിപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ചായ. നല്ല ഇഞ്ചിയും പിന്നെ ഇഞ്ചി പിന്നെ ഏലക്കായൊക്കെ ഇട്ട് ചായയാണ്. പിന്നെ ചായ കുടിക്കട്ടെ, പിന്നെ ചായ കുടിച്ചിട്ട് കാണാം. ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് അറിയത്തിരുന്നിട്ടുള്ളത് വെച്ചാൽ അവിടെ നല്ല കൊതുകുണ്ടായിരുന്നു. സന്ധ്യ ടൈമായി, സന്ധ്യ ടൈമായിട്ടുണ്ട്. ഇപ്പോൾ സന്ധ്യ ടൈമായതുകൊണ്ട് ഭയങ്കര കൊതുവൊക്കെ വന്നിട്ടുണ്ട്, ഡെങ്കിപ്പനിയൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇരിക്കുക തന്നെ. അപ്പോൾ ഇത് കണ്ടോ, ചായ കണ്ടോ, നിങ്ങൾക്ക് ചായ കാണിച്ചു തന്നെയാണ് ഞാൻ. ഫുൾ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ
ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് എന്റെ പൂച്ചയുടെ വധയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ എന്റെ പൂച്ചയെ കാണിച്ചു തരാം. ഇതാണ് എന്റെ പൂച്ച. പേര് മീച്ച. ഡോറിമോന്റെ ഒരു പൂച്ചന്റെ പേരാ. ക്ലിയർ ആയി കാണുന്നുണ്ടാവൂല. അതനുസരിച്ചാ തീരെ എന്നാ പറയുക, മൊബൈലിന്റെ തീരെ ക്ലാരിറ്റി അടക്ക കുറവായിരിക്കും. കണ്ടോ, കണ്ടോ, ഇപ്പൊ കാണുന്നില്ലേ? ഇതാണ് എന്റെ പൂച്ച. ഓക്കെ, പ്രസവിക്കാൻ അവരുടെ പൂച്ചയാണ്. നല്ലൊരു പൂച്ചയാണ്. അതിലൂടെ കുറെ കളിക്കൊക്കെ ചെയ്യലുണ്ട്. ഓക്കെ, വെറുതെ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇനി നമുക്ക് സന്ധ്യ സന്ധ്യക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം കാണാം. അങ്ങനെ ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും തന്നെ പഠിക്കുമായിരുന്നു, അതുകൊണ്ട് വീഡിയോ നിർത്താൻ പറ്റാഞ്ഞെ. അപ്പോൾ ഇനി പഠിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ താഴെ പോകണം. അതാ ഇപ്പം സംഭവം, താഴെ ഫുഡ് കഴിക്കാൻ പോകണം. നമുക്ക് ഫുഡൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുമ്പം കാണാം. അപ്പൊ ഗൈസ്, നമുക്ക് സാമ്പാറുണ്ട്, ചോറുണ്ട്, പിന്നെ ഇത് നത്തൽ ഫ്രൈയും ഉണ്ട്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്നുവെച്ചാ ഇത് ഒന്നുമില്ല ഗൈസ്, ചെയ്യാനൊന്നും ഇല്ല, അതേ ഉള്ളൂ. ടി വി ഇപ്പൊ അവരവിടെ കാണുകയാണ്. ഞങ്ങൾക്ക് ടി വി ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. എന്നുവെച്ചാ ചാനലൊന്നും ഇല്ല ഗൈസ്. ഇതൊക്കെ എന്തോ അന്ന് സമയത്ത് ചാനലൊക്കെ പോയി പോയി ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ താഴത്തെ റൂമിലാണ് ഉള്ളത്. താഴത്തെ റൂമിൽ ഞാൻ ഇരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ താഴത്തെ റൂമിലാണ് ഉള്ളത്. അപ്പൊ ഗൈസ്, നമ്മുടെ വ്ളോഗ് ഇപ്പൊ അവസാനിക്കാൻ പോവുകയാണ്. എന്നാ പറയുക, ഇപ്പൊ നമ്മളെ രാത്രി കൊണ്ട് നമ്മളെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തീരാൻ പോവുകയാണ്. അപ്പൊ നമുക്കിനി രാത്രി മേലെ ഉറങ്ങാൻ പോകുന്ന സമയത്തൊന്ന് കാണാം. ഗൈസ്, നമുക്കിനി പല്ല് തേച്ച് ഉറങ്ങാം. എടാ അപ്പൊ ഒരു വായ് വരത്തി ഓടാ, വായ് വരടാ. നമുക്ക് നാളെ കാണാം. ആ അപ്പൊ നീ അപ്പു ഇനി ഉറങ്ങു നീ കേട്ടാ. ഗൈസ്, നമ്മളുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയിലേക്ക് അടുത്ത പ്രാവശ്യം കാണാം. പിന്നെ നിങ്ങൾക്ക് ഒരു സർവൈവർ സീരീസ് ഞാൻ തുടങ്ങുന്നുണ്ട്. ഈ ചാനലിലല്ല, സൂപ്പർ കിങ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട്. നിങ്ങളെ ഞാൻ നേരത്തെ പ്രാങ്ക് ചെയ്തതാണ്. എന്നുവെച്ചാൽ സൂപ്പർ കിങ് ഞാൻ തന്നെയാണ് കമൻറ്റ് ചെയ്തത്. പിന്നെ വേറൊരു കമൻറ്റൊക്കെ വന്നിരുന്നു കേട്ടോ. എന്നെ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, വൈകിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ സർവൈവർ സീരീസ് എന്ന് വെച്ചാൽ ഞാൻ ആ മൾട്ടി ക്രാഷർ ഗെയിമിൽ സർവൈവർ സീരീസ് തുടങ്ങാം. പക്ഷേ ആ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ടച്ച് ചെയ്ത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ സൂപ്പർ കിങ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഞാൻ മൾട്ടി ക്രാഫ്റ്റ് കളിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സർവൈവർ സീരീസാണ്. അത് ആദ്യം ഇട്ട വീഡിയോസാണ് ഞാൻ ഹിന്ദിയിലാണ് പറഞ്ഞത്. വെച്ചാൽ ആ ഒരു ചാനൽ ഞാൻ ഹിന്ദി ഗെയിമിംഗ് ചാനലായി എടുത്തത്. അതെൻ്റെ ഒരു ഗെയിമിംഗ് ചാനലാണ്. അപ്പോൾ ലിങ്ക് തായുണ്ട്, വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നല്ല ജെയ്സൺ വീഡിയോയിലേക്ക് കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ.